നമസ്കാരം, ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ വരുന്ന പ്രധാന വാർത്തകൾ വിശദമായി നോക്കാം. പാലക്കാട് ചിറ്റൂർ പുഴയിൽ അതിസാഹസിക രക്ഷാപ്രവർത്തനം. പുഴയിൽ കുടുങ്ങിയ രണ്ട് വയോധികരടക്കം നാലുപേരെ രക്ഷപ്പെടുത്തി. മൂലത്ര റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നതോടെയാണ് പുഴയിലെ ജലനിരപ്പ് ഉയർന്നത്. നർണി ആലാംകടവ് കോസ്വേക്ക് താഴെയായിരുന്നു സംഭവം. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് നല്ല നീന്താൻ പറ്റുന്നില്ല, പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് മാറ്റിയിട്ട് നമ്മൾ അത്ര ചെയ്തായി പോയത്. വെള്ളം കുടിക്കാനും ഭീഷണി തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്ക് ആ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറിക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ്. ആ എനിക്ക് ഇവർ രണ്ടാളെയും ഭയങ്കരപ്പെട്ടിരുന്നു. മറ്റത് ചെറുപ്പക്കാരാണ് നമുക്ക് വിഷയം. അവർ യാതൊരു ഭയപ്പാടും ഇല്ലാണ്ട് മറ്റേ ഇവരുടെ ഉപകരണത്തിൽ കയറിയിരുന്നു. അവിടെ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് യാതൊരു ഭയപ്പാടില്ലാണ്ട് വന്നു. അവരെ സമ്മതിക്കണം. ഞാൻ വേറെ ആരാണെങ്കിലും നിഖിൽ പ്രമേഷ് നൽകും വിവരങ്ങൾ. നിഖിൽ, അതിസാഹസികമായ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഇപ്പോൾ ഈ അപകടമുണ്ടായത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ഈ രക്ഷപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ തൃപ്തികരമല്ലേ? അതോടൊപ്പം ഈ റെഗുലേറ്ററിന്റെ ഷട്ടർ തുറക്കുന്നത് സംബന്ധിച്ച് ഈ പുഴയിൽ അല്ലെങ്കിൽ പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നില്ലേ നേരത്തെ? തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി, ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇതിനോടകം തന്നെ നൽകിയിരുന്നതാണ്. അക്കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ ഈ പുഴയിലിറങ്ങിയ കുടുംബത്തിനാണെങ്കിൽ അവർക്ക് ഈ മേഖലയെക്കുറിച്ച് അറിയാത്തതുമല്ല. അവർ സ്ഥിരമായി ഇവിടെ വരുന്നതാണ്, കുളിക്കുന്നതാണ്, മത്സ്യബന്ധനത്തിനുമൊക്കെ ഇവിടെ എത്തിച്ചേരാറുള്ളത്. അവർക്ക് വല നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയുടെ പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിലെല്ലാം ഈ പുഴയും ഈ പ്രദേശവും ഒക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇന്നിപ്പോൾ ഉണ്ടായത് അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ് ഒരു തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ പാറയിലാണ് അവർ കുരുങ്ങിപ്പോയത്. ആ ഭാഗത്ത് അവർ ഈ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ ഭാഗത്ത് അവർ അകപ്പെട്ടു പോവുകയായിരുന്നു. ആ സമയത്ത് ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനാൽ അവർക്ക് തിരികെ നടന്ന് ഈ കരയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. നാലുപേര് ഇങ്ങനെ പാറയ്ക്ക് മുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ആദ്യഘട്ടത്തിൽ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് സംഘം വളരെ വേഗത്തിൽ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പ്രായമായ ആളുകളാണ്, വയോധികയടക്കം പ്രായമായ ആളുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് വടം കെട്ടി, അതായത് ഇവിടെ നിന്ന് അവർ നിൽക്കുന്ന പാറ വരെ വടം കെട്ടി ഓരോരുത്തരെ ഇപ്പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടു നിന്ന് രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തിയത്. ഒരു മണിക്കൂറോളം സമയം അവർ ആ പാറയ്ക്ക് മുകളിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും അങ്ങേയറ്റം ദുഷ്കരമായ രക്ഷാപ്രവർത്തനം. സത്യത്തിൽ ഈ സംഭവം നൽകുന്ന സൂചന മുന്നറിയിപ്പ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുഴയിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലേക്കോ ഇറങ്ങാൻ പാടില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം സംഭവ സ്ഥലത്ത് എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും ഇവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതും. ഇപ്പോഴാ അമ്മയ്ക്കൊരു നേരിയ ആരോഗ്യ പ്രശ്നം, അതായത് അവർ ഒരു മണിക്കൂറോളം അവിടെ നിന്നതാണ്, അതുകൊണ്ട് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റാർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർക്ക് പേടി ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടെ കാത്തു നിന്ന ആളുകൾക്ക് വലിയ പേടിയും ആശങ്കയും ഭീതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രമേൽ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. മൂലത്തറ റെഗുലേറ്റർ തുറന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം, ഒരുപക്ഷെ നല്ല നീരൊഴുക്കുണ്ട്, ജലം നന്നായി ഈ വർദ്ധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം അവിടെ അകപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം അവരവിടെ ഇങ്ങനെ നിലയുറപ്പിക്കുന്ന സാഹചര്യം. എന്തായാലും ആ അനിശ്ചിതത്വത്തിനൊക്കെ ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ഫയർഫോഴ്സ് സംഘം അവരെ വിജയകരമായി രക്ഷിച്ചിരിക്കുന്നു, കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിലാണ് അവർ ഉള്ളത്. ഇനിയിപ്പോൾ കർശനമായ മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും മന്ത്രിയും ഒക്കെ നൽകുന്നത്. ശ്രീലക്ഷ്മി, നിഖിൽ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ മുംബൈയിൽ കണ്ട ദൃശ്യങ്ങളുടെ സമാനമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ആ പുഴയിൽ നിന്നും ആ ദൃശ്യങ്ങൾ കണ്ടത്. നിഖിൽ, ഇവർ ആ പ്രദേശവാസികളല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആ പ്രായമായ സ്ത്രീ പറഞ്ഞത് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം പുഴയിലൊക്കെ ഇറങ്ങി അവർക്ക് മുൻപരിചയമുണ്ട് എന്നുമാണ് അവർ നേരത്തെ പ്രതികരിച്ചത്. അത്തരത്തിൽ അവരുടെ ഒരു ആത്മവിശ്വാസം ആ കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ എന്തൊക്കെ വിവരങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്? നിഖിൽ, ശ്രീലക്ഷ്മി, മൈസൂർ സ്വദേശികളായ ലക്ഷ്മണൻ, ഭാര്യ ദേവി, മകൻ സുരേഷ്, ചെറുമകൻ വിഷ്ണു, അങ്ങനെ നാലു പേരാണ് ഈ പുഴയിലേക്ക് ഇറങ്ങിയത്, കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ നാലു പേരാണ്. അവർ ഇപ്പോൾ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല, അവർക്ക് പേടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പുറത്തെത്തിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയപ്പോഴും ഞങ്ങൾക്ക് തന്നത് ഒരു ആത്മവിശ്വാസമായിരുന്നു. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്,
ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. രക്ഷിക്കുകയാണെങ്കിൽ നാലു പേരെയും ഒരുമിച്ച് രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഇത്ര ഒഴുക്കുള്ള ഒരു സമയത്ത് ആ പാറക്കെട്ടുകളിൽ ഇങ്ങനെ നാലു പേര് നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പക്ഷെ എന്നിരിക്കും പോലും ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം എന്താ പറയുക കലുഷിതമായി ഈ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അത്തരത്തിലുള്ള പുഴയിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ്. അവർ ഈ വല നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ് എന്നിരിക്കുകയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജില്ലാ ഭരണകൂടവും മറ്റും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ശ്രമകരമായൊരു ദൗത്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായാണ് ഈ വയോധികയെ രക്ഷിച്ചത്. മൂന്നാമതായുള്ള ആളെ രക്ഷിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം ഉണ്ടായത്. കാരണം അപ്പോൾ ഒഴുക്ക് വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒഴുക്കിലൂടെ അവരെ രക്ഷിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. എന്തായാലും അങ്ങനെ ഏറെ പ്രയാസപ്പെട്ടാണെങ്കിലും നാലുപേരെയും കരക്കെത്തിച്ചു. നാലുപേരും സുരക്ഷിതരായിപ്പോൾ ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം അവർ വീട്ടിലേക്ക് മടങ്ങും. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഇത് കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം അവരുടെ ശ്രദ്ധയിൽ തന്നെ പെടുന്നത്. നേരത്തെ ഇവിടെ രണ്ടുപേർ ഈ വെള്ളത്തിലകപ്പെട്ട് മരിച്ചിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് മാറ്റി നിർത്തിയാൽ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതും അതോടൊപ്പം തന്നെ ഒഴുക്ക് വർദ്ധിച്ചതുമാണ് ഇപ്പോഴത്തെ ഒരു അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത്. ശ്രീലക്ഷ്മി. നിഖിൽ, പാലക്കാട് ചിറ്റൂർ പുഴയിലാണ് അതിസാഹസികമായ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ലിഫ്റ്റിലാണ് ഡോക്ടറും രോഗിയും 20 മിനിറ്റോളം കുടുങ്ങിയത്. പോലീസ് സ്ഥലത്തെത്തി ഇവരെ പുറത്തെത്തിച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ 2 ദിവസത്തോളം ആ ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്ത നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് മറ്റൊരു അപകടകരമായ ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നത്. ഈ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്? അജീഷ്. ശ്രീലക്ഷ്മി, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഈ സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ്. ഇത് ഒന്നാം നിലയാണ്. ഇതിന് താഴെ ഒരു നില കൂടിയുണ്ട്. അതിന് മുകളിലേക്ക് പല നിലകളുമുണ്ട്. ഇതിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന 7-ാം നമ്പർ ലിഫ്റ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിൽ നിന്ന് രോഗിയും ഒരു ഡോക്ടറും, ഒരു വനിതാ ഡോക്ടറും ഒരു ബൈസ്റ്റാൻഡറുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ മുകളിൽ നിന്ന് താഴേക്ക് ഈ ഡോക്ടർ കാഷ്വാലിറ്റിയിലേക്കും രോഗി താഴെ സി ടി സ്കാൻ എടുക്കാനായി താഴേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ലിഫ്റ്റ് ഇതിനിടയിൽ കുടുങ്ങിപ്പോയത്. ഏതാണ്ട് 20 മിനിറ്റിനും അരമണിക്കൂറിനിടയിൽ ഇവർ ഇതിനിടയിൽ കുടുങ്ങിപ്പോയി. ഇതിനകത്ത് കിടന്ന് ബഹളം വെച്ചതോടെ ആ ഓടിക്കൂടിയ ആളുകളാണ് പിന്നീട് ഇതിനടുത്തുള്ള ടെക്നീഷ്യനെ മറ്റും വിളിച്ചു വരുത്തി ഇത് തുറന്നത്. അതിനുശേഷം എന്തായാലും ആളുകൾ ഇവരെ പുറത്തിറക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ 42 മണിക്കൂറാണ് ഉള്ളൂർ സ്വദേശി രവീന്ദ്രൻ നായർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നത്. എന്തായാലും ചില ആളുകൾ കൂടി നമ്മളിവിടെ അവരുടെ പ്രതികരണം കൂടി എടുക്കാം. ചേട്ടാ, ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ തുടർച്ചയായി അനാസ്ഥ ഉണ്ടാകുന്ന അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ തുടർച്ചയായി വീഴ്ചകൾ സംഭവിക്കുന്നത്. ഈ ആശുപത്രി കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഒരു കുത്തഴിഞ്ഞ നിലയിലാണ് പ്രവർത്തനം നടത്തുന്നത്. കാര്യം ഒരു സൂപ്രണ്ടുണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരില്ല, കാഷ്വാലിറ്റി ഡെപ്യൂട്ടി ഇല്ല, ജനറൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇല്ല, RMO ഇല്ല, വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന് പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർമാർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിൻ്റെ കൂടെ ഭാഗമായി ചുമതല ഏറ്റു കഴിഞ്ഞാൽ അവരും കൂടി വഷളാവും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, 10-25 വർഷം പഴക്കമുള്ള ലിഫ്റ്റുകളാണ്, പലതും മാറ്റി പുതിയ സ്ഥാപിക്കേണ്ടതുണ്ട്, പക്ഷേ മാറ്റി വയ്ക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഈ വർഷം തന്നെ 50 ലക്ഷം രൂപ വീതം 2 ലിഫ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി പണം അനുവദിച്ചു. ആ പണം മെഡിക്കൽ കോളേജ് കൈപ്പറ്റിയിട്ട് ലിഫ്റ്റ് വാങ്ങാനല്ല ഉപയോഗിച്ചത്, താൽക്കാലികക്കാർക്കും കരാറുകാർക്കും ആയിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുകയാണ്. എത്ര ഗുരുതരമായി പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് ആരോഗ്യ വകുപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത് PWD ഇലക്ട്രിക് വിംഗ് ആണ്. ഈ ഇലക്ട്രിക് വിംഗ് എന്ന് പറയുന്നത് ഇവിടെ നിഷ്ക്രിയമായ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുകയാണ്. അവർ കൃത്യമായി ഇതിൻ്റെ പരിശോധന നടത്തുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇലക്ട്രിക് വിങ്ങിനെ അറിയിക്കുന്നില്ല. അറിയിച്ചാൽ തന്നെ അവർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നാഥനില്ല കളരിയായി മാറിയപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട രോഗികളും ഡോക്ടർമാരും ഒക്കെ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യുന്ന എന്താണെന്ന് അറിയാമല്ലോ. കാപ്പ പ്രതികളെയും കഞ്ചാവ് കേസിലെ പ്രതികളെയും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു. ആ സമയത്ത് ഈ ഗവൺമെൻറ് ഈ മന്ത്രി ഈ ആശുപത്രി വന്ന് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് മന്ത്രി ഇന്നലെ ഈ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന രവീന്ദ്രൻ നായരെ കാണാൻ മന്ത്രി എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ആ ലിഫ്റ്റിൻ്റെ അത് ഓർത്തോ വിഭാഗത്തിലാണ്, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഓർത്തോ വിഭാഗം. എന്തായാലും ഈ സംഭവം നേരിൽ കണ്ട ചില ആളുകൾ കൂടിയുണ്ട്. ചേട്ടാ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാക്കാം.
ഒരു മണിയോടുകൂടി, ഒരു ഏകദേശം ഒരു മണിയോടുകൂടി ഞാൻ ആ മുകളിലത്തെ ഫ്ലോറിൽ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ 48 മണിക്കൂർ ഒരാൾ കുടുങ്ങി മരണാവസ്ഥയിലായിരുന്നത് കൊണ്ട് നമ്മളിവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ഞാനിവിടെ എന്താണ് ആക്ച്വലി ഇന്ന് സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഒരു മണിക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഇടയിൽ വെച്ച് ഈ ലിഫ്റ്റ് കുടുങ്ങിപ്പോയി. കാഷ്വാലിറ്റിയിലെ ഒരു ഡോക്ടറും ലേഡി ഡോക്ടറും രണ്ട് പേരും, ഒരു പ്രായ ആളും ഒരു രോഗിയും അതിനകത്ത് കുടുങ്ങി. കുടുങ്ങിയത് അരമണിക്കൂറോളം കുടുങ്ങിയവർ അവിടെ കണ്ടു നിന്നവരും ഇവിടെ ഉള്ള ആൾക്കാരും ബഹളമുണ്ടാക്കിയതിൻ്റെ പുറത്ത് ലിഫ്റ്റ് ഓപ്പറേറ്ററും കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഇന്നും ഡോക്ടറും രോഗിയും കുടുങ്ങി. അടുത്തടുത്ത ദിവസങ്ങളിലായി ഇപ്പോൾ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ രോഗി കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകും. ഗിരീഷ്, ഈയൊരു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്ത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് അറിയുന്നത്? ശ്രീലക്ഷ്മി, എംഎൽഎ ഹോസ്റ്റൽ ജീവനക്കാരനും തിരുമല സ്വദേശിയുമായ രവീന്ദ്രൻ നായർ രണ്ട് രാത്രിയും ഒരു പകലും ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ചികിത്സയ്ക്കായി ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും വിദേശരാമവുമായി കെ ബൈജു നാഥാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരുടെ അനാസ്ഥ കാരണമാണ് സംഭവം ഉണ്ടായതെന്ന് സൂപ്രണ്ട് വിശദീകരിക്കണം എന്നുള്ളതാണ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനകം തന്നെ സൂപ്രണ്ട് ഇക്കാര്യം രേഖാമൂലം കമ്മീഷനെ അറിയിക്കുകയാണ്. ശരി ഗിരീഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കഴിഞ്ഞ ദിവസം രോഗി രണ്ട് ദിവസം കുടുങ്ങിയ സംഭവത്തിലാണ് അന്വേഷണം നടത്തണമെന്ന് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 100 കോടിയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ കേസിൽ തമിഴ്നാട് മുൻമന്ത്രി എം ആർ വിജയഭാസ്കർ തൃശൂരിലെ ഒളിത്താവളത്തിൽ അറസ്റ്റിൽ. പി ചി വിലങ്ങന്നൂരിലെ വാടക വീട്ടിൽ നിന്ന് തമിഴ്നാട് സി ബി സി എ ഡി ആണ് പിടികൂടിയത്. വ്യാജരേഖയുണ്ടാക്കി 100 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. സൂരജ് സജി വിവരങ്ങൾ തൃശൂരിൽ നിന്ന് നൽകും. സൂരജ്, ഈ കേസ് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തെ എങ്ങനെയാണ് പിടികൂടാൻ സാധിച്ചത്? വ്യാജരേഖയുണ്ടാക്കി 100 കോടി രൂപ തട്ടിയെന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എം ആർ വിജയഭാസ്കർ ഇന്ന് തൃശൂരിൽ നിന്ന് അറസ്റ്റിലാകുന്നത്. തമിഴ്നാട് പോലീസിന്റെ സി ബി സി എ ഡി വിഭാഗമാണ് ഈ തൃശൂരിൽ ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി അറസ്റ്റ് ചെയ്ത്. പി ജിയിലായിരുന്നു ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി ജിയിലെ വിലങ്ങന്നൂരിൽ ഒരു വാടക വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം ഇന്ന് രാവിലെ അവിടെ എത്തുന്നതും പിന്നീട് ഈ മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. 8:30 കൂടി പി ജി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അതിനുശേഷം തൊട്ടടുത്ത കോടതിയിൽ ഹാജരാക്കി പ്രതിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു പ്രതിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ രണ്ടു പേരെ ഈ വാടക വീട്ടിൽ നിന്ന് വിജയഭാസ്കറും അതുകൂടാതെ ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്വത്തിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ 100 കോടിയുടെ തട്ടിപ്പ് നടന്നത്. പ്രകാശ് എന്നയാളുടെ കയ്യിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കാൻ മന്ത്രി നേതൃത്വം നൽകി എന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ഈ വിജയഭാസ്കർ സമർപ്പിച്ചിരുന്നെങ്കിലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അറസ്റ്റിലേക്ക് കടന്നതോടുകൂടിയാണ് ഈ ഒളിവിലേക്ക് പോയത്. പിന്നീട് മന്ത്രി ഉത്തരേന്ത്യയിലേക്കടക്കം കടന്നിരുന്നു മുൻമന്ത്രി ഉത്തരേന്ത്യയിലേക്കടക്കം കടന്നിരുന്നു എന്ന് പോലീസിന് വിവരമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടെല്ലാം തന്നെ വിപുലമായ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വിജയഭാസ്കർ അറസ്റ്റിലായിട്ടുള്ളത്. ശരി സൂരജ്. പത്തനംതിട്ട കോന്നിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കല്ലേലി റോഡിൽ ഇന്ന് രാവിലെയാണ് ആനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ചത്. വാഹനയാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ മേഖലയിൽ ആനക്കൂട്ടം സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ? നിരവധി തവണ വാർത്ത നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രദേശത്ത് തന്നെ തൊട്ടടുത്ത മേഖലയിൽ വനത്തിനുള്ളിൽ ഉള്ള നദിയിൽ നിന്ന് ഈ കല്ലാറിൽ നിന്ന് വെള്ളം കുടിച്ച് മടങ്ങുന്ന ആനക്കൂട്ടത്തിന്റെ ദൃശ്യം നമ്മൾ നൽകിയത്. നിരവധി തവണ തൊഴിലാളികൾക്കും കല്ലേലി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കൊക്കെ നിരവധി തവണ ഓടുമ്പോഴും അതുപോലെ തന്നെ ഈ കാട്ടാനകളുടെ ആക്രമണത്തിലും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കഴിഞ്ഞ ദിവസം പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ പ്രദേശത്ത് കൂടി പോയൊരു സ്വകാര്യ ബസ് ഡ്രൈവറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറിലധികം ഈ ആനകൾ റോഡിൽ തന്നെ തുടർന്നു എന്നാണ് പറയുന്നത്. ഈ സമയമൊക്കെ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ മേഖലയിൽ കൊക്കാത്തോടടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലയിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. നിരവധി ആളുകൾ
ഈ ജോലി കഴിഞ്ഞും അതുപോലെ തന്നെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന വഴിയാണ്. ആ സമയത്താണ് കാട്ടാനകൾ ഇങ്ങനെ സ്ഥിരമായി ഇവിടെ റോഡിലേക്കും അതുപോലെ തന്നെ നദികളുടെ പരിസരത്തേക്കൊക്കെ ഇറങ്ങുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് വേനലായതിനാൽ കാട്ടിനകത്ത് വെള്ളമില്ല, അതുകൊണ്ട് വെള്ളം കുടിക്കാനായി വരുന്നുവെന്നാണ്. പക്ഷേ വേനൽ കഴിഞ്ഞ് മഴക്കാലം എത്തിയിട്ടും സമാനമായ രീതിയിൽ ആനകൾ ഇവിടെ തന്നെ തുടരുകയാണ്. വനം വകുപ്പിന് നിരവധി തവണ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടും അവരെത്തുന്നില്ല എന്നും പരാതിയുണ്ട്. എന്നാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് കൗതുകമാണെങ്കിലും ആളുകൾക്ക് വലിയ ഭീതിയാണ് പ്രദേശവാസികൾക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ശ്രീലക്ഷ്മി. ശരി ശ്രീജിത്ത്. വാർത്തകളിലേക്ക്. കർണാടകയിലെ ഗോകർണത്തിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് അപകടം. 7 പേർ മണ്ണിനടിയിലെന്ന സൂചന. അങ്കോള ശിരാളി റോഡിലായിരുന്നു അപകടമുണ്ടായത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? ഈ മണ്ണിനടിയിൽ ആൾക്കാർ അകപ്പെട്ടു എന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലാണ് അരുൺ? ആ ശ്രീലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഉത്തര കന്നഡ ജില്ലയിലാണ്. അവിടെ ദേശീയപാതയിൽ അങ്കോള ശിരാളി എന്ന് പറയുന്ന സ്ഥലങ്ങൾക്കിടയിലായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 7 പേർ മണ്ണിനടിയിലുണ്ട് എന്നതാണ്. അവിടെ ഈ ഒരു, അതായത് ഈ റോഡിൻ്റെ ഒരു വശത്ത് വലിയ പുഴയാണ്. അതുകൊണ്ട് തന്നെ അവിടെ യാത്രക്കിടെ വിശ്രമിക്കാനും ചായ കുടിക്കുന്നതിനും വേണ്ടിയെല്ലാം ഈ വാഹനങ്ങൾ സ്ഥിരമായി നിർത്തുന്ന ഒരു പ്രദേശമാണ് എന്നാണ് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെ അവിടെ ഒരു 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന വളരെ വിഷമിപ്പിക്കുന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അവർ സഞ്ചരിച്ച വാഹനവും അവിടെ ഈ റോഡരികിൽ നിർത്തിയിട്ടിരുന്നു. മറ്റൊരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു. ആ ടാങ്കർ ലോറിയുടെ ആ ക്ലീനറും അതോടൊപ്പം തന്നെ ഡ്രൈവറും ആ ഈ റോഡരികിൽ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ്, കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ മണ്ണിടിച്ചിലിൻ്റെ മറ്റ് സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നു, അവർക്ക് ഓടി രക്ഷപ്പെടാൻ പോലും സമയം കിട്ടിയില്ല എന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നിലവിൽ അനൌദ്യോഗികമായി, അതായത് സ്ഥിരീകരിക്കാത്തൊരു വിവരം എന്നുള്ളത്, 3 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത എന്തായാലും വരും. NDRF സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും മഴ, ശക്തമായ മഴ ഈ ഉത്തര കന്നഡ ജില്ലയിൽ, തീരദേശ കർണാടകയിൽ, വടക്കൻ കർണാടകയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. വിവിധ ജില്ലകളിൽ അരുൺ, കർണാടകയിലെ ഗോകർണത്തിന് സമീപമാണ് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായത്. 7 പേർ മണ്ണിനടിയിൽ അകപ്പെട്ടു. ഇതിൽ 3 പേരുടെ മൃതദേഹം ലഭിച്ചതായി ഔദ്യോഗികമല്ലാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വളരെ സങ്കടകരമായ സാഹചര്യം. വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പ. കണ്ണൂർ കോളയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്ന് പന്നിപ്പടക്കങ്ങൾ കണ്ടെത്തി. ബോംബെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണവും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ണൂർ കോളയാടാണ് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്ന് പന്നിപ്പടക്കങ്ങൾ കണ്ടെത്തിയത്. അവിടെ ഇപ്പോൾ കണ്ണവം പോലീസും ബോംബ് സ്ക്വാഡും പരിശോധനകൾ നടത്തുകയാണ്. ഈ ലൈവ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.